ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു തോരൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാന്ന് നോക്കാം. അത് സ്പെഷ്യൽ തോരനാട്ടോ. നമ്മുടെ ഏത്തക്കായയും പിന്നെ കോവക്കയും വെച്ചിട്ട് ഒരു കൂട്ടുകറി പോലെ ഒരു തോരനാണേ. നമുക്ക് അപ്പോൾ തെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഏത്തക്കായയും ഈ കോവക്കയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായതാ കേട്ടോ. ഇതിൽ ഏത്തക്കായ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കോവക്കയും ഇവിടെ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ കുക്കറയിലാണ് അടിക്കുന്നത്. കുക്കറയിൽ ഒരു വിസിൽ കേട്ടാൽ മതിയാവും. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെച്ച് നോക്കാം. ഇതിപ്പോൾ ഇത് രണ്ടും കുക്കറയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പ് അതിൻ്റെ മുകളിൽ കൂടെ വിതറി കൊടുക്കും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളത് കുക്കറയിൽ വെച്ചേക്കുവാണ്. അപ്പോഴേക്കും മിന്നുവിനെ ഒന്ന് നോക്കാൻ വന്നതാണ്. മിന്നു ഇവിടെ എന്തൊക്കെയോ എടുത്ത് കളിച്ച് എന്തൊക്കെയോ പറക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നുണ്ട്. മിന്നു, മിന്നുസേ, ആ മിക്കു, അതെ മിക്കു മിന്നുവിൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കൂട്ടത്തിൽ. ഓക്കെ, അപ്പം നമുക്കുണ്ടല്ലോ ആ സമയം കൊണ്ട് നമ്മുടെ കോവലം ഒന്ന് കണ്ടേച്ചും വരാം. വെയിലായതുകൊണ്ട് നമ്മുടെ കോവക്കേനെ അങ്ങ് കാണാൻ പറ്റുന്നില്ല, കുറേ ശേക്കേ കാണാൻ പറ്റുന്നുള്ളൂ. കണ്ട, ഇതാണ് നമ്മുടെ കോവലം. അതിൻ്റെ ബാക്കിൽ പാടമൊക്കെ ഉണ്ട്, തോടൊക്കെ ഉണ്ട്. തോട്ടിലിപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കും അവിടെ. കണ്ട, നല്ല രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ആ കോവലത്തിൻ്റെ കൂടെ ഇച്ചിരി പയറും കൂടി കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ പയറിൽ നിറച്ച് പൂവുണ്ടാവുന്നുണ്ടെങ്കിലും കായ പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതെന്താണെന്നറിയാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കോവലത്തിൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നപ്പോഴേക്കും മിന്നു ഇതേ വാതിൽ വരെ എത്തിയിട്ടുണ്ട്. മിക്കവാറും വാതിലിൻ്റെ കട്ടിളപ്പടിയൊക്കെ ചാടി പുറത്തേക്ക് കിടക്കുമെന്ന് തോന്നുന്നത്. വളയല്ലേ, സാരമില്ല. ആ മിന്നുവിൻ്റെ കൈമ കിടക്കുന്ന ഒരു വള അവൾ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ആ അപ്പം മിക്കുതേ അത് അവളുടെ കൈമ നിന്ന് അങ്ങ് പൊട്ടിച്ചെടുത്തു, അല്ലെങ്കിൽ അവളുടെ മേത്തൊക്കെ അത് കുത്തിക്കൊള്ളും. അത് കാരണം മിന്നു ആ നമ്മുടെ കുക്കർ വിസിലടിക്കാറായിട്ടുണ്ട്. ഇപ്പം വിസിലടിക്കും കേട്ടോ. ആ നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. നമുക്കിനി തേൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ ആവി പോകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഇനി ഒലത്താം. ഇതിനകത്തുണ്ടല്ലോ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയാണ് ഇട്ടിരിക്കുന്നത്. ചുവന്നുള്ളി, ചിലർ ചുവന്നുള്ളിയുടെ തൊണ്ട് കളഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ തൊണ്ട് കുറേശ്ശെ ഇട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കുറേശ്ശെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ചുവന്നുള്ളിയുടെ തൊണ്ട് കളയാനായിട്ട് മടി പിടിച്ചിട്ടാണ് കരുതണ്ട കേട്ടോ. എനിക്കെന്തോ അത് ഇഷ്ടമായിട്ട് തോന്നി. നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. നമുക്കിതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്ന് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് മുളക് എല്ലാം ഇട്ട് കൊടുക്കാം. അതിന്ന് മൂക്കട്ടെ. ഞാനിത് ആദ്യമായിട്ടായിട്ട് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യണേ. അപ്പം അതിൻ്റേതായ കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണുന്നവർ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണേ. നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ദാവി അടിക്കുന്നുണ്ട്, കായൊക്കെ വെന്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മുടെ കോവയ്ക്ക കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ബ്രൗൺ കളറാവുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഇത്രയും ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോഴേക്കും അതിനകത്തേക്ക് മല്ലിമുളകൊക്കെ ഇടാണ്. മല്ലിമുളകൊക്കെ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണോട്ടിടാനായിട്ട്. അപ്പം ആദ്യം ഒരല്പം
മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, സോറി മല്ലിപ്പൊടിയല്ല നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും മാത്രമേ ഞാൻ ഇതിനകത്ത് ഇടുന്നുള്ളൂ. ഇതൊന്ന് മൂത്തോട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കായും കോവയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൂത്തെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇനി നമ്മുടെ കായും കോവയ്ക്കൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കായും കോവയ്ക്കൊക്കെ വെന്ത് ഇതിനകത്ത് ഇടുവാണ്. നമ്മൾ കടുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം വെള്ളം ഉണ്ട് അതിനകത്ത്, ആ വെള്ളം വറ്റിച്ച് കൊടുക്കാം. ഞാനിത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാനും ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. കഴിച്ച് നോക്കിയിട്ട് നല്ലതാണോ അല്ലയോ എന്ന് ഞാൻ പറയാം. നിങ്ങളും ഒന്ന് കഴിച്ച് നോക്കാം. ഞാനൊരല്പം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഇതിനകത്ത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ച് നമ്മുടെ കായയും കോവയ്ക്കയും വരുത്തിയതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഒരു പ്രാവശ്യം ഇതിനകത്ത് ഇതിപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ വെറുതെയാണ് ഒലത്തിയിരിക്കുന്നത്. തേങ്ങയിട്ടൊന്ന് ഒലത്തി നോക്കണമെന്നുണ്ട്. ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ കാണാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കാണുന്നവർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുതേ.